ഇടുക്കിയിൽ മധ്യവയസ്കനെ മയക്കുമരുന്ന് കുത്തിവെച്ച് ബോധം കെടുത്തി തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ. ആലപ്പുഴ സ്വദേശികളായ മഹിമോൻ അനീഷ് എന്നിവരെയാണ് വണ്ടൻമേട് പോലീസ് പിടികൂടിയത്. മുൻ വൈരാഗ്യത്തെ തുടർന്ന് വണ്ടൻമേട് സ്വദേശി അഷ്ടകുമാറിനെ തട്ടിക്കൊണ്ടുപോയത് നാലുപേർ ചേർന്നാണ്. വാഹനം പണയപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വൈരാഗ്യമാണ് 49-കാരനായ അഷ്ടകുമാറിനെ തട്ടിക്കൊണ്ടുപോകാൻ കാരണം. ആലപ്പുഴ സ്വദേശികളായ മഹിമോൻ, അനീഷ്, സുനീർ, അമ്പിളി എന്നീ നാലുപേരടങ്ങുന്ന സംഘമാണ് കൃത്യത്തിന് പിന്നിൽ. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നെറ്റിത്തൊഴുവിലെ വാടക വീട്ടിൽ നിന്ന് അഷ്ടകുമാറിനെ മഹിമോനും സുനീറും ചേർന്ന് തട്ടിക്കൊണ്ടുപോയത്. ഫെനാർഗൻ എന്ന മരുന്ന് കുത്തിവെച്ച് മയക്കിയ ശേഷം കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. അഷ്ടകുമാർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ സൂക്ഷിച്ച 160 കിലോയോളം ഏലക്കയും മോഷ്ടിച്ചാണ് പ്രതികൾ കടന്നത്. പോകും വഴി അണക്കരയിലെ മലഞ്ചരക്ക് വ്യാപാര കേന്ദ്രത്തിൽ ഏലക്ക വിറ്റു. തുടർന്ന് ആലപ്പുഴയിലേക്കുള്ള യാത്രാമധ്യേ അനീഷ് സംഘത്തിനൊപ്പം ചേർന്നു. ഇതിനിടെ അഷ്ടകുമാർ പലതവണ ഉണർന്നെങ്കിലും വീണ്ടും വീര്യമുള്ള മരുന്ന് കുത്തിവെച്ച് മയക്കി. ആലപ്പുഴയിലെത്തിയ ശേഷമാണ് കേസിലെ മറ്റൊരു പ്രതിയായ അമ്പിളി സംഘത്തിനൊപ്പം ചേർന്നത്. തുടർന്ന് അഷ്ടകുമാറിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം രാത്രിയോടെ തിരുവാർപ്പിനടുത്ത് ഒഴിഞ്ഞുകിടക്കുന്ന പാറമടയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. അഷ്ടകുമാറിന്റെ പരാതിയിൽ വണ്ടൻമേട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ രണ്ട് പ്രതികളെ പിടികൂടി. മഹിമോനെ തോട്ടപ്പള്ളി ഹാർബറിൽ നിന്നും അനീഷിനെ ചങ്ങനാശ്ശേരിയിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി കൊലപാതകം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികളാണ് ഇരുവരും. തട്ടിക്കൊണ്ടുപോയ കേസിലെ മറ്റു പ്രതികളായ സുനീർ, അമ്പിളി എന്നിവരെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 24 ഇടുക്കി. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.